നല്ല സോഫ്റ്റായ പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ആദ്യം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയില്. ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ എന്തായാലും കുഴപ്പമില്ല, അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ്. നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടത് കൈ വെച്ച് നല്ലോണം കുഴച്ചെടുക്കണം. വെള്ളമൊഴിച്ച് ഞാൻ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴയ്ക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് പൂരി റെഡിയാക്കാം. ഞാൻ ഇതൊന്ന് കൈ വെച്ച് നന്നായി കുഴയ്ക്കുക. ഇതിന് കൈ വെച്ച് കുഴയ്ക്കുന്നതിലാണ് ഇനി പൂരിയുടെ സോഫ്റ്റ്നെസ് മുഴുവൻ. അധികം വെള്ളം ലൂസായി പോകാൻ പാടില്ല കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക തിക്കായിട്ടാണ് വേണ്ടത്. ചൂടുണ്ട്, ചൂടോടെ തന്നെ കുഴച്ചാലാണ് അത് നല്ലോണം ഒന്ന് റെഡിയായി കിട്ടുക. നമ്മൾ ചപ്പാത്തിയും പൂരിയും എല്ലാം കുഴയ്ക്കുമ്പോൾ ഈ ചൂട് വെള്ളം ഒഴിച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത്. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. തറയിലേക്കൊക്കെ പോകുന്ന ഇത് ഞാൻ ഈ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കാൻ പോവുകയാണ്. പൂരിയുടെ മാവെല്ലാം ഞാനിവിടെ ഏതാണ്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അല്പം കൂടി പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പം ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പം വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾ അല്പം കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. എല്ലാവർക്കും അറിയുന്നതല്ലേ പൂരിയുടെ പാകം എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് അതേ രീതിയിലൊന്ന് കുഴച്ച് വെക്കുക. ഇതാ പൂരിയുടെ മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ടാണുള്ളത്. ഇതേപോലെ കുഴച്ചെടുക്കണം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അല്പസമയം ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോഴേക്ക് നമുക്ക് കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിത് 3 ഉരുളക്കിഴങ്ങും 1 വലിയുള്ളിയും 1 ക്യാരറ്റും കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3-4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് റെഡിയാക്കി മുറിച്ചെടുത്ത് വരാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഞാൻ മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഞാൻ ഇതിൻ്റെ കൂടെ മുറിച്ചിട്ടില്ല, അത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. പിന്നെ നമുക്ക് ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. വെള്ളം അധികം വേണ്ട, ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി. ഭാജിയാണ് വെക്കുന്നത്, അതിനധികം ചാറുണ്ടാവില്ല. ഇനി ഇത് 1 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. കറി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറിയേക്ക് വിസിലൊക്കെ വരുമ്പോഴേക്ക് പൂരിയുടെ മാവ് നമുക്ക് പരത്തി റെഡിയാക്കാം. ഇല്ല ഇപ്പം കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് തന്നെയാണ് പരത്തുന്നത്. കുറേശ്ശെ എടുത്ത് വലുതാക്കി പരത്തിയിട്ട് നമുക്ക് മുറിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ നമുക്ക് വലുതാക്കി അങ്ങ് പരത്തി കൊടുക്കുക. അപ്പം നമുക്ക് പണി പെട്ടെന്നങ്ങ് കഴിയും. അല്ലാണ്ട് ഓരോന്നോരോന്ന് പരത്തുമ്പം ഒരുപാട് ടൈം എടുക്കും. ഇനി നമുക്കിതുപോലെയുള്ള ഒരടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒറ്റയടിക്ക് 4-5 പൂരിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ അധികം കട്ടി ഉണ്ടാവും കേട്ടോ. അധികം കട്ടിയും വേണ്ട, അതുപോലെ അധികം നൈസായിട്ടും വേണ്ട. എന്നിട്ട് നമുക്കങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ പൂരി ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് രാവിലെ നേരം ഇല്ലെങ്കിൽ തിരക്കൊക്കെ ആണെങ്കിൽ രാത്രി ഇതേപോലെ കുഴച്ച് പിന്നെ പരത്തി വെക്കുക.
നന്നായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് പൂരി ഇങ്ങനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചില്ലേ, അതുപോലെ വെക്കുമ്പോൾ അത് രണ്ട് സൈഡിലും അല്പം എണ്ണ തടവി കൊടുത്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ രാവിലെ നമ്മൾ എടുത്ത് നോക്കുമ്പം പൂരി ഒട്ടിപ്പിടിച്ച് കിടക്കൂല. അന്നേരം നമുക്ക് വേഗം തന്നെ എടുത്ത് കാച്ചി എടുക്കേണ്ട ഒരു പണിയേ ഉണ്ടാവും രാത്രി ആ പണിയേ എടുത്ത് വെച്ചാൽ. ഞാനിവിടെ എങ്ങനെയാണ് ചെയ്യുക, രാത്രി കുഴച്ച് പരത്തി റെഡിയാക്കി അങ്ങ് വെക്കും, എന്നിട്ട് രാവിലെ കറിയും ആക്കും, പൂരി എടുത്ത് കാച്ചി എടുക്കുകയും ചെയ്യും. അതാകുമ്പം പെട്ടെന്ന് പണി കഴിയും. പൂരിയെല്ലാം ഞാൻ ഇതേപോലെ രണ്ട് പ്ലേറ്റിലേക്ക് പരത്തി നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് റെഡിയാക്കാം, അതിനുശേഷം പൂരി കാച്ചിയെടുക്കാം. പൂരി ചൂടോടെ കഴിക്കുന്നതല്ലേ നല്ലത്, അതുകൊണ്ട് ഞാൻ ആദ്യം കറി ഒന്ന് റെഡിയാക്കട്ടെ. കുക്കറിന് വിസിലൊക്കെ വന്നതാണ്. കറി റെഡിയാക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വറവിടാനാവശ്യമായ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങയൊന്നും അരയ്ക്കാത്ത കറിയല്ലേ, ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പച്ചമുളക് എല്ലാവർക്കും അറിയുന്നതല്ലേ ഭാജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 വറ്റൽ മുളക് മുറിച്ചിട്ടത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് കഴുകി വെച്ചതാണ്, ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഉഴുന്നൊന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. വലിയ കറിവേപ്പില, അതുകൊണ്ട് ഞാനൊന്ന് മുറിച്ചിട്ടതാണ്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കാം. വലിയുള്ളി ഇതിൽ നിന്ന് നന്നായിട്ട് വാടി വരട്ടെ. ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്നൊന്ന് വാടി കിട്ടും. ഇതിലേക്ക് ഞാൻ 1 പച്ചമുളക് കൂടി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ആ ഉരുളക്കിഴങ്ങിലും കാരറ്റിലും 3 പച്ചമുളക് ചേർത്തതായിരുന്നു, അതുകൊണ്ടാണ് ഇതിൽ 1 മാത്രം ചേർത്തത്. ഇനി ഇതിന് എരിവിനായിട്ട് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്, അത് അവസാനമാണ് ചേർക്കുന്നത്. ഒന്നും കൂടി ഇതൊന്ന് വാടി കിട്ടട്ടെ. ഞാൻ കുക്കറൊന്ന് തുറന്ന് നോക്കട്ടെ. ഇത് നല്ലോണം വെന്തതാണ്, ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ഉള്ളി ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഉരുളക്കിഴങ്ങും കാരറ്റും ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഉടച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ ആവശ്യത്തിന് ഉടച്ചിട്ടുണ്ട്. എല്ലാ കഷ്ണവും ഞാൻ നന്നായിട്ട് അങ്ങ് ഉടച്ചിട്ടില്ല, കുറച്ച് കഷ്ണം ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അല്പസമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിലെ വെള്ളമൊന്ന് കുറച്ചുകൂടി ഒന്ന് വറ്റി കിട്ടാനായിട്ടാണ്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇതിൽ 1-2 ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്, പാകത്തിനായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഞാൻ ഇതിൽ കുരുമുളക് ചതച്ച് വെച്ച കുരുമുളക് അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുരുമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അല്പം കൂടി ഉപ്പും ആവശ്യമുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചതച്ചത് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ പൊടി ചേർക്കുമ്പോൾ കളർ അങ്ങ് മാറിപ്പോകും, അതുകൊണ്ടാണ് ഞാൻ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുത്തത്. ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് അവസാനം അല്പം മല്ലി ഇലയും കുറച്ചുകൂടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി പൂരി റെഡിയാക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പൂരി ചുടാനായിട്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ ചേനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചേനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലിവിടെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൂരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പൂരി നല്ലോണം മുങ്ങി കിടക്കുന്ന വിധത്തിൽ വേണം ഓയിൽ ഒഴിച്ചു കൊടുക്കുക, എന്നാലേ നല്ലോണം പൊങ്ങി വരും.
ഞാൻ ചെറുതായിട്ടാണ് കേട്ടോ പൂരി പരത്തിയത്, അധികം വലുതായിട്ടൊന്നല്ല. അതുകൊണ്ട് ചെറിയ പൂരിയാണ്. രണ്ടില ഒട്ട് എണ്ണ കുടിച്ചില്ല പൂരി. നല്ലോണം പൊങ്ങി ക്രിസ്പി ആയിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കിയെടുക്കാം. ചെറിയ പൂരി ആയതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതേപോലെ കാച്ചിയെടുക്കാം. ഒട്ടും എണ്ണ കുടിക്കില്ല അതിന്. നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ. പൂരിയെല്ലാം ഏതാണ്ട് ചുട്ട് തീരാനായി. നമുക്ക് സോഫ്റ്റ് പൂരി കിട്ടാനുള്ള ഒന്ന് രണ്ട് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ടിപ്പ്, പൊടിയിൽ ആദ്യം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, നമ്മൾ എടുക്കുന്ന പൊടിക്ക് അനുസരിച്ചുള്ള. പിന്നെ നല്ല ചൂട് വെള്ളത്തിൽ കുഴയ്ക്കുക, രണ്ടാമത്തെ ടിപ്പാണ് സോഫ്റ്റ് പൂരി കിട്ടാൻ. പിന്നെ എണ്ണ കുടിക്കാണ്ടിരിക്കാനുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, വെള്ളം അധികം ആവാൻ പാടില്ല കുഴയ്ക്കുന്നത്. അധികം ആയാൽ എണ്ണ കുടിച്ചോളും, വെള്ളം കുറച്ച് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. അപ്പോൾ പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നല്ല സോഫ്റ്റ് പൂരിയും കിട്ടും, ഒട്ടും എണ്ണ കുടിക്കുകയില്ല. അതല്ല ഞാൻ ഉണ്ടാക്കിയത്, പരത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് ഹാർഡായിരിക്കും ആ പൊടി. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിരിക്കും, അത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റായിരിക്കും പൂരി, എണ്ണയും കുടിക്കില്ല, നല്ല പെർഫെക്റ്റ് പൂരി നമുക്ക് കിട്ടും. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് കറക്റ്റാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. ഇഷ്ടമായാലൊന്ന് ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അന്ന് അതും കൂടി ചെയ്യുക.